Hello students, welcome to our channel. In the linear equations in one variable, in the chapter word problem. In the last video, we have a question. The perimeter of a rectangular swimming pool is 154 meter. Its length is 2 meter more than twice its breadth. What are the length and breadth of the pool? Linear equations in the applications are namal ippa cheyidondirikkunnathu. Adayithu variable namukku oru equation thannittundengil adinte solution engane kandupidikkunnennu adhigam padichu. Ini namal oru question tharuma questionil ninnu namal equation form cheyanam. Ennittu vena adu solve cheyanayittu. അതിന് ഇക്വേഷൻ നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ടാകും, അത് സോൾവ് ചെയ്താൽ മതിയായിരുന്നു. ഇനി വരുന്ന ഈ ക്വസ്റ്റ്യനിലൊക്കെ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ വേർഡ്സ് വേർഡ് പ്രോബ്ലം സെൻറ്റൻസ് നമ്മളതിനെ മാത്സിലേക്ക് മാറ്റണം. അതായത് ഇപ്പോൾ ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കുലർ സ്വിമ്മിംഗ് പൂൾ ഈസ് 154 മീറ്റർ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. അതായത് നമ്മുടെ ഒരു പെരിമീറ്ററാണ് തന്നിരിക്കുന്നത്, സ്വിമ്മിംഗ് പൂളിൻ്റെ പെരിമീറ്റർ. പക്ഷെ അതിൻ്റെ ഷേപ്പ് എന്താണ്? റെക്റ്റാങ്കുലർ. അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ്, ലെങ്ത്തും ബ്രെഡ്ത്തും നിന്നിട്ടുണ്ടെങ്കിൽ ഇത് ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത്. പെരിമീറ്റർ കാണാനായിട്ട് 2 × L + B ഇതാണ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത് പഠിച്ച കാര്യങ്ങൾ മറക്കാൻ പാടില്ല, അത് നമുക്ക് എല്ലാ വരുന്ന വർഷങ്ങളിലൊക്കെ അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 2 × L + B ആണ്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത് 154 മീറ്റർ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് ലെങ്ത് ഈസ് 2 മീറ്റർ മോർ ദാൻ ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. ഇറ്റ്സ് ലെങ്ത് ഈസ് 2 മീറ്റർ മോർ ദാൻ ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. അതാണ് നമ്മുടെ ഇക്വേഷനിലുള്ള ഒരു റിലേഷൻ. അതാണ് അതായത് ലെങ്ത്ത് എല്ലാണെങ്കിൽ, ലെങ്ത്ത് എന്ന് പറയുന്നത് എല്ലാണ്, സോറി നമുക്ക് ബ്രെഡ്ത്ത് എടുക്കാം. ബ്രെഡ്ത്ത് ബി ആണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2 മീറ്റർ മോർ ദാൻ ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. അപ്പോൾ ആദ്യം തന്നെ ബ്രെഡ്ത്തിൻ്റെ തൊട്ടടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? 2B. ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത് 2 മീറ്റർ മോർ ദാൻ, മോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലസ് ആണ്. 2B + 2 ഇതായിരിക്കും ലെങ്ത്ത്. ഇറ്റ്സ് ലെങ്ത് ഈസ് L = എന്താണ്? 2 മീറ്റർ മോർ ദാൻ ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്. ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2B ആണ്. അതിനോടുകൂടി ഒരു 2 കൂടി ആഡ് ചെയ്യുക, ഇതായിരിക്കും ലെങ്ത്ത്. ബ്രെഡ്ത്ത് ബി ആണെങ്കിൽ ലെറ്റ് ബി ബി ദ ബ്രെഡ്ത്ത്. ദെൻ L = 2B + 2. ഇൽ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്. ലെങ്ത്ത് = 2B + 2, അതായത് ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്, അതാണ് 2B + 2 മീറ്റർ മോർ +2 2B + 2. അപ്പോൾ L എന്ന് പറഞ്ഞാൽ 2B + 2 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ലെങ്ത്, വാട്ട് ഇസ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, വാട്ട് ആർ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി പൂൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പെരിമീറ്റർ വന്നിട്ടുണ്ട്, പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ അറിയാം. അതായത് 2 × L + B ആണ് എന്ത്, 154 മീറ്റർ. 2 × L + B, ഇവിടെ ബി ബ്രെഡ്ത്ത് ബി തന്നെയാണ്. ലെങ്ത്തിനെ നമുക്ക് ബ്രെഡ്ത്തിൻ്റെ ടേംസിൽ എഴുതാം, അതായത് 2B + 2. ഇത് നമുക്ക് തന്നിരിക്കുന്ന റിലേഷനാണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 2 × L പകരം 2B + 2 എന്ന് എഴുതി. ഈ L മാത്രമാണ് ഈ 2B + 2 എന്ന് എഴുതിയാണ്. പ്ലസ് ഈ ബി അതുപോലെ തന്നെ എഴുത്തെഴുതാം ബി. അപ്പോൾ 2 × L + B എന്ന് എഴുതുന്നതിന് പകരം 2 × 2B + 2
പ്ലസ് ബി എന്ന് എഴുതി. ഈക്വൽ ടു 154. ഇനി നമുക്കറിയാം ഒരേ വേരിയബിളാണ്, ടു ബിയും ബിയും വന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റും, ഒരു സെയിം പവറും സെയിം വേരിയബിളും. അതായത് ഈ ടു അതുപോലെ തന്നെ എഴുതാം, ടു പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ടു ബി പ്ലസ് ബി. അപ്പോൾ ഇതിൻ്റെ കോയഫിഷ്യൻറ്റ് വൺ ആണ്, കോയഫിഷ്യൻ്റ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ടു പ്ലസ് വൺ ത്രീ, ത്രീ ബി പ്ലസ് ടു. ഈ ടു ബീൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ടുവിൻ്റെ കൂടെ വേരിയബിൾ ഇല്ലാത്തതുകൊണ്ട്, ബി എന്ന് പറയുന്ന വേരിയബിൾ ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അത് അതുപോലെ തന്നെ എഴുതാം, പ്ലസ് ടു ഈക്വൽ ടു 154. ഇനി ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് ടു ഇൻറ്റു ത്രീ ബി ടു ഇൻറ്റു ടു അങ്ങനെ ചെയ്യും. ടു ഇൻറ്റു ത്രീ ബി പ്ലസ് ടു ഇൻറ്റു ടു, ടു ഇൻറ്റു ത്രീ ബി എന്ന് പറഞ്ഞാൽ സിക്സ് ബി ആണ്, പ്ലസ് ടു ഇൻറ്റു ടു ഫോർ ആണ്. അപ്പോൾ സിക്സ് ബി പ്ലസ് ഫോർ ഈസ് ഈക്വൽ ടു 154. സിക്സ് ബി ഈക്വൽ ടു 154 മൈനസ് ഫോർ, ഈ ഫോർ റൈറ്റ് സൈഡിലേക്ക് പോകും, അപ്പോൾ ഇത് നെഗറ്റീവ് ആവും. ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആദ്യം പോലുള്ള വീഡിയോസ് എടുത്ത് പഠിക്കണമെങ്കിലാണ് ഒട്ടും നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാം പഠിച്ചു പോകാൻ പറ്റും. എല്ലാം കൃത്യമായിട്ട് ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ. അപ്പോൾ 154 മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ 150 ആണ്. അപ്പോൾ സിക്സ് ബി ഈക്വൽ ടു 150 ആണ്, ബി ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ സിക്സ്, കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. 150 ഡിവൈഡഡ് ബൈ സിക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 25 ആണ് നമ്മുടെ ബ്രെഡ്ത്ത് കിട്ടുന്നത്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. ഇനി വാട്ട് ആർ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, ബ്രെഡ്ത്ത് മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഇനി ലെങ്ത്ത് കണ്ടുപിടിക്കണം. ലെങ്ത്ത് കാണാൻ എങ്ങനെയാണ്, ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റിലേഷൻ നമ്മളിവിടെ ആദ്യം എഴുതിയിട്ടുണ്ട്. ലെങ്ത്ത് ഇസ് ഈക്വൽ ടു 2b പ്ലസ് 2. അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ ബിയുടെ വാല്യൂ, ഈ 25 എന്നുള്ള വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എല്ലിൻ്റെ വാല്യൂ കിട്ടും. ദെർഫോർ എൽ ഇസ് ഈക്വൽ ടു 2b പ്ലസ് 2 ഇറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 25. ബിയുടെ പ്ലേസിൽ 25 ഇട്ട് കൊടുക്കാം, 2 ഇൻറ്റു 25 പ്ലസ് 2. ഇങ്ങനെ വരുമ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്, ആദ്യം 25 പ്ലസ് 2 ചെയ്യരുത്, ആദ്യം 2 ഇൻറ്റു 25 ചെയ്യാം. 2 ഇൻറ്റു 25 50 പ്ലസ് 2 ഇറ്റ് ഇസ് ഈക്വൽ ടു 52 മീറ്റർ. ഇതാണ് ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലെങ്ത്തിൻ്റെയും ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കുന്നത്. ദെയർഫോർ ലെങ്ത് ഇസ് ഈക്വൽ ടു 52 മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 25 മീറ്റർ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും ഇക്വേഷൻ ഉണ്ടാക്കുക, എന്നിട്ട് വേണം അത് സോൾവ് ചെയ്യാനായിട്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. 15 years ഫ്രം നൗ രവീസ് ഏജ് വിൽ ബി 4 times ഹിസ് പ്രസൻറ്റ് ഏജ്. വാട്ട് ഈസ് രവീസ് പ്രസൻറ്റ് ഏജ്? അതായത് 15 years ഫ്രം നൗ, ഒരു 15 years കഴിയുമ്പോൾ രവീസ് ഏജ് വിൽ ബി 4 times ഹിസ് പ്രസൻറ്റ് ഏജ്. ഇപ്പോഴുള്ള ഏജിൻ്റെ 4 times ആയിരിക്കും രവിയുടെ ഏജ്. വാട്ട് ഈസ് രവീസ് പ്രസൻറ്റ് ഏജ്? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള ഏജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് എക്സ് ആയിട്ട് എടുക്കുക, അൺനോൺ ആയിട്ടുള്ളത് എക്സ് ആയിട്ട് എടുക്കുക. ലെറ്റ് രവീസ് പ്രസൻറ്റ് ഏജ് ബി എക്സ്. രവിയുടെ പ്രസൻറ്റ് ഏജ് എക്സ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ 15 years ഫ്രം നൗ, അതായത് 15 years കഴിയുമ്പോൾ എത്ര ഏജ് ആയിട്ടുണ്ടാവും രവിയുടെ ഏജ്? ഇപ്പോൾ ഉള്ള ഏജിൻ്റെ കൂടെ ഒരു 15 കൂടി കൂടിയിട്ടുണ്ടാവും അല്ലേ. നമുക്ക് 2 വർഷം കൂടുമ്പോൾ 2 വയസ്സും കൂടി കൂടും എന്ന് പറഞ്ഞ പോലെ തന്നെ 15 years കഴിയുമ്പോൾ ഇയാളുടെ ഏജ് എക്സ് പ്ലസ് 15 ആയിരിക്കും. ഇപ്പോൾ ഉള്ള ഏജ് എക്സ് ആണെങ്കിൽ 15 years കഴിയുമ്പോൾ ഇയാളുടെ ഏജ് എക്സ് പ്ലസ് 15 ആയിരിക്കും. ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരാൾക്ക് 10 years ആണുള്ളതെങ്കിൽ അയാൾക്ക് ഒരു 15 years കഴിയുമ്പോഴേക്കും 25 ആയിട്ടുണ്ടാവും, പ്ലസ് 15 ആഡ് ചെയ്യും 25. അപ്പോൾ
ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിയുമ്പോൾ എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ആണ്. പക്ഷേ അതെന്താണ്, രവീസ് ഏജ് വിൽ ബി ഫോർ ടൈംസ് ഹിസ് പ്രസൻറ്റ് ഏജ്. ആ എക്സ് പ്ലസ് ഫിഫ്റ്റീൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫോർ ടൈംസ് ഹിസ് പ്രസൻറ്റ് ഏജ് ആയിരിക്കും, ഇപ്പോഴുള്ള ഏജിൻ്റെ ഫോർ ടൈംസ് ആയിരിക്കും. ഫോർ ടൈംസ് എങ്ങനെ എഴുതണേ നമ്മൾ, ഫോർ എക്സ്. ഫോർ ടൈംസ് എക്സ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സ് ആണ്, ഫോർ ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഈ എക്സ് പ്ലസ് ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു എക്സ് ആയിരിക്കും. അപ്പോൾ അത് നമ്മളൊരു ഇക്വേഷനായിട്ട് എഴുതുക, അതായത് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ഈസ് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ഈസ് ഈക്വൽ ടു ഫോർ എക്സ്. ഇങ്ങനെ ഒരു ഇപ്പോൾ നമുക്കൊരു ഇക്വേഷനായി. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഇതൊന്ന് എക്സ് ഈ ഫിഫ്റ്റീൻ എക്സ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അതായത് ഫിഫ്റ്റീൻ ഈസ് ഈക്വൽ ടു ഫോർ എക്സ് മൈനസ് എക്സ്. ഫോർ എക്സ് മൈനസ് എക്സ് നമുക്കറിയാം ഇതിൻ്റെ കോഫിഷ്യൻറ്റ് വൺ ആണ്. ഫോർ മൈനസ് വൺ ത്രീ, ത്രീ എക്സ്. ഫിഫ്റ്റീൻ ഈസ് ഈക്വൽ ടു ത്രീ എക്സ്, അതായത് ത്രീ എക്സ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ. ഇതൊന്ന് തിരിച്ചെഴുതാനാണ്, ത്രീ എക്സ് ഈക്വൽ ടു ഫിഫ്റ്റീൻ, രണ്ടും വെറുതെ ഇൻറ്റർചേഞ്ച് ചെയ്തോളൂ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ത്രീ, ഇറ്റ്സ് ഈക്വൽ ടു ഫൈവ്. ഫൈവ് ഇയേഴ്സ് ആയിരിക്കും ഇയാളുടെ. അപ്പോൾ നമ്മൾ എക്സ് എന്തായിട്ട് എടുത്തേ, രവീസ് പ്രസൻറ്റേജ്, രവീസ് പ്രസൻറ്റേജ്, രവീസ് പ്രസൻറ്റേജ് ആണ് എക്സ് ആയിട്ട് എടുത്തത്. ആ എക്സിൻ്റെ വാല്യൂ ആണ് ഫൈവ് ഇയേഴ്സ്. ദെർഫോർ രവീസ് പ്രസൻറ്റേജ് ഈസ് ഫൈവ് ഇയേഴ്സ്. പ്രസൻറ്റേജ് ഈസ് ഫൈവ് ഇയേഴ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ശരിക്കും വായിക്കുക, എന്നിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മളിവിടെ ഉണ്ടാക്കണം. ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് സോൾവ് ചെയ്യാം, നേരത്തെ ആദ്യം പഠിച്ച ആ മെത്തേഡിൽ തന്നെ സോൾവ് ചെയ്യാം. അങ്ങനെയാണിത് കണക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.